പ്രശസ്ത സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം 40 ദിവസം നീണ്ടു നിൽക്കുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റോടെയാണ് കോഴിക്കോട്ട് ആഘോഷിച്ചു വന്നത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ബേപ്പൂർ ഹെറിറ്റേജ് ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് കോഴിക്കോട് നഗരത്തിലും ബേപ്പൂരിലുമായി പരിപാടികൾ നടത്തിയത്. 1908 ജനുവരി 21 ബേപ്പൂർ സുൽത്താന്റെ ജന്മദിനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടികളുടെ സമാപനം ബഷീറിന് സംഗീതാർച്ചനയോടുകൂടി ഫെബ്രുവരി 27 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. എമ ദേശീയ അധ്യക്ഷൻ ഗോകുലം ഗോപാലൻ, ക്ലബ് എഫ് എം പ്രോഗ്രാം ഹെഡ് മയൂര ശ്രേയംസ്കുമാർ, പ്രൊഫസർ പി കെ പോക്കർ എന്നിവർ സംബന്ധിക്കും. അപ്പോൾ ഇതിൻ്റെ സമാപന പരിപാടിയായിട്ട് ഈ മാസം 27 വൈകുന്നേരം 5:30 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് സമാപനവും ഒരു സംഗീത അർച്ചന. വൈക്കം മുഹമ്മദ് ബഷീറിനെ പഴയ തലമുറയിലുള്ള ആളുകൾക്കറിയാം. കോഴിക്കോട്ട് നടക്കുന്ന എല്ലാ സംഗീത പരിപാടികളിലും വളരെ മുൻപന്തിയിൽ അതിൻ്റെ ആസ്വാദകനായിട്ട് ഉണ്ടാകുന്ന ആളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ പരിപാടികളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഇനമാണ് ഈ സംഗീത അർച്ചന എന്നുള്ള നിലക്ക്. അത് സമാപനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് നമുക്കിവിടെ പരിചിതനായ ബേബി കെയർ സലാം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കെ സലാം, പിന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള നയൻ ജേഷ, അതുപോലെ തന്നെ അക്ഷര, റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആ സംഗീത അർച്ചനയുടെ മുന്നോടിയായിട്ട് നമുക്കതിൻ്റെ ഒരു ഔപചാരികമായ സമാപന സമ്മേളനമുണ്ട്. അതിൽ മേയറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യാതിഥിയായിട്ട് എയ്മയുടെ ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലേട്ടൻ ആണ് ഉണ്ടാവുക. പിന്നീട് ഇതിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഈ ക്ലബ് എഫ് എമ്മിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രോഗ്രാം ഹെഡായിട്ടുള്ള മയൂര ശ്രേയാംസ് കുമാർ ഉണ്ട്. പിന്നീട് നമ്മൾ അതിൽ വിവിധ വ്യക്തികൾക്കുള്ള ആദര സമർപ്പണമുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ കുറേ കാലമായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ച വ്യക്തികൾക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികളുണ്ട്. ചടങ്ങിൽ കോഴിക്കോട് പോർട്ട് ഓഫീസർ കെ അശ്വിനി കുമാറിന് ആദരവ് നൽകും. ഗാനരംഗത്ത് ശ്രദ്ധേയം നേടിയ ആര്യനന്ദ, രുദ്രാജ് എന്നീ കുട്ടികൾക്ക് അനുമോദനം നൽകും. തുടർന്ന് പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന സംഗീതാർച്ചനയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ പ്രദീപ് കുടിനോ, പി സി കെ രാജൻ, വി പി സുകുമാരൻ, പി എൻ യനീജ് എന്നിവർ പങ്കെടുത്തു. ഇ ന്യൂസ് കോഴിക്കോട്.